ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2019 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ നാലാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപത്തെ കറണ്ട് അഫയേഴ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സോ ചാനൽ പ്ലേലിസ്റ്റോ നോക്കാവുന്നതാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസിന്റെ നോട്ട്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് സക്കറിയ. 24 മണിക്കൂർ ചാനൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. 24 മണിക്കൂർ ചാനൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ജേർണലിസ്റ്റ് ഹെയ്ദി സാധിയ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ജേർണലിസ്റ്റ് ഹെയ്ദി സാധിയ. ലോകത്തിലെ ആദ്യത്തെ സുരക്ഷിത ശബ്ദ ആഗോള പാർലമെന്റ് നടന്നത് തിരുവനന്തപുരം. ലോകത്തിലെ ആദ്യത്തെ സുരക്ഷിത ശബ്ദ ആഗോള പാർലമെന്റ് നടന്നത് തിരുവനന്തപുരം. വ്യോമസേനയിൽ ഫ്ലൈറ്റ് കമാൻഡർ ആകുന്ന ആദ്യ വനിത വിംഗ് കമാൻഡർ ഷലിസ ധാമി. വ്യോമസേനയിൽ ഫ്ലൈറ്റ് കമാൻഡർ ആകുന്ന ആദ്യ വനിത വിംഗ് കമാൻഡർ ഷലിസ ധാമി. അന്താരാഷ്ട്ര ടെസ്റ്റ് കളിച്ച ഏറ്റവും ഭാരം കൂടിയ താരം ആർ കോൺവാൾ. അന്താരാഷ്ട്ര ടെസ്റ്റ് കളിച്ച ഏറ്റവും ഭാരം കൂടിയ താരം ആർ കോൺവാൾ. ISSF ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിൽ വനിതാ വിഭാഗം ചാമ്പ്യനായത് യശസ്വിനി ദേശ്വാൾ. ISSF ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിൽ വനിതാ വിഭാഗം ചാമ്പ്യനായത് യശസ്വിനി ദേശ്വാൾ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് എസ് മണികുമാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് എസ് മണികുമാർ. ടെന്നീസ് താരം റോജർ ഫെഡററർക്കെതിരെ ഒരു സെറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് സുമിത് നാഗൽ. ടെന്നീസ് താരം റോജർ ഫെഡററർക്കെതിരെ ഒരു സെറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് സുമിത് നാഗൽ. ഇന്ദിര ഇന്ത്യാസ് മോസ്റ്റ് പവർഫുൾ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സാഹരിക ഘോഷ്. ഇന്ദിര ഇന്ത്യാസ് മോസ്റ്റ് പവർഫുൾ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സാഹരിക ഘോഷ്. തിരുവനന്തപുരത്തെ VJT ഹാളിന് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയത്? അയ്യൻ കാളി. തിരുവനന്തപുരത്തെ VJT ഹാളിന് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയത്? അയ്യൻ കാളി. ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ 2019 ഓവറോൾ കിരീടം നേടിയത് കേരളം. ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ 2019 ഓവറോൾ കിരീടം നേടിയത് കേരളം. ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ 2019 ഓവറോൾ കിരീടം നേടിയത് കേരളം. ദി ഡയറി ഓഫ് മനു ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ത്രിദീപ് സുഹൃത്ത്. ദി ഡയറി ഓഫ് മനു ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ത്രിദീപ് സുഹൃത്ത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ച ബംഗർ മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്ര. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ച ബംഗർ മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്ര. വീണ്ടു വിചാരം എന്ന ലേഖന സമാഹാരത്തിന്റെ രചയിതാവ് ജോസഫ് എം പുതുശ്ശേരി. വീണ്ടു വിചാരം എന്ന ലേഖന സമാഹാരത്തിന്റെ രചയിതാവ് ജോസഫ് എം പുതുശ്ശേരി. 2018 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് നേടിയ ഇന്ത്യൻ IPS ഓഫീസർ അപർണ കുമാർ. 2018 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് നേടിയ
ഇന്ത്യൻ IPS ഓഫീസർ അപർണ കുമാർ. സോയൂസ് MS-14 റോക്കറ്റിൽ റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഫെഡർ. സോയൂസ് MS-14 റോക്കറ്റിൽ റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഫെഡർ. ഗ്രീൻ പീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ. ഗ്രീൻ പീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ. 2018-19 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ ആക്ടേഴ്സിന്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഡ്വെയിൻ ജോൺസൺ. 2018-2019 കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ ആക്ടേഴ്സിന്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഡ്വെയിൻ ജോൺസൺ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തളാ ദേവിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി അനു മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മുഖ്യവേഷം അഭിനയിക്കുന്നത് വിദ്യാബാലൻ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തളാ ദേവിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി അനു മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മുഖ്യവേഷം അഭിനയിക്കുന്നത് വിദ്യാബാലൻ. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് എന്താക്കി മാറ്റാനാണ് തീരുമാനിച്ചത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് എന്താക്കി മാറ്റാനാണ് തീരുമാനിച്ചത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ദി അൺടോൾഡ് വാജ്പേയി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഉല്ലേഖ് NP. ദി അൺടോൾഡ് വാജ്പേയി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഉല്ലേഖ് NP. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 2019 സ്മാർട്ട് പോലീസിംഗ് അവാർഡ് നേടിയത് കേരള പോലീസ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 2019 സ്മാർട്ട് പോലീസിംഗ് അവാർഡ് നേടിയത് കേരള പോലീസ്. സുഡാന്റെ പുതിയ പ്രധാനമന്ത്രി അബ്ദല്ല ഹംടോക്ക്. സുഡാന്റെ പുതിയ പ്രധാനമന്ത്രി അബ്ദല്ല ഹംടോക്ക്. അമേരിക്കയിലെ കാറ്റലീന ചാനൽ നീന്തിക്കടന്ന ആദ്യ ഏഷ്യൻ താരം സത്യേന്ദ്ര സിംഗ് ലോഹ്യ. അമേരിക്കയിലെ കാറ്റലീന ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഏഷ്യൻ താരമാണ് സത്യേന്ദ്ര സിംഗ് ലോഹ്യ. അണ്ടർ 15 സാഫ് കപ്പ് ഫുട്ബോൾ 2019 ചാമ്പ്യന്മാർ ഇന്ത്യ. അണ്ടർ 15 സാഫ് കപ്പ് ഫുട്ബോൾ 2019 ചാമ്പ്യന്മാർ ഇന്ത്യ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച കേരളീയനായ BM കുട്ടി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഏത് രാജ്യത്താണ് പ്രവർത്തനം നടത്തിയിരുന്നത്? പാകിസ്ഥാൻ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച കേരളീയനായ BM കുട്ടി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഏത് രാജ്യത്താണ് പ്രവർത്തനം നടത്തിയിരുന്നത്? പാകിസ്ഥാൻ. കോൾ ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ. കോൾ ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശ്. നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി നൽകി ആദരിച്ച രാജ്യം UAE. നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി നൽകി ആദരിച്ച രാജ്യം UAE. അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച ഭൂമിയിലെ ഓക്സിജന്റെ 20% തരുന്ന ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീൽ. അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച ഭൂമിയിലെ ഓക്സിജന്റെ 20% തരുന്ന ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീൽ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അന്ത്യവിശ്രമ സ്ഥലം
നിതം ബോധ്ഘട്ട്, 2019 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അന്ത്യവിശ്രമ സ്ഥലം നിതം ബോധ്ഘട്ട്. ഗൊരേവാഡ അന്താരാഷ്ട്ര മൃഗശാല നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം നാഗ്പൂർ. ഗൊരേവാഡ അന്താരാഷ്ട്ര മൃഗശാല നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം നാഗ്പൂർ. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള എഫ് സി. 2019 നടന്ന ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള എഫ് സി ആണ്. ഫൈനലിൽ മോഹൻ ബഗാനെയാണ് ഗോകുലം എഫ് സി പരാജയപ്പെടുത്തിയത്. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിലെ ജേതാക്കൾ ഗോകുലം എഫ് സി, റണ്ണേഴ്സ് അപ്പ് മോഹൻ ബഗാൻ. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കരസ്ഥമാക്കിയത് മാർക്കസ് ജോസഫ്. 2019 നടന്ന ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് മാർക്കസ് ജോസഫ്. ഗോൾഡൻ ബോൾ പുരസ്കാരം കരസ്ഥമാക്കിയതും മാർക്കസ് ജോസഫ് തന്നെയാണ്. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും ഗോൾഡൻ ബോൾ പുരസ്കാരവും കരസ്ഥമാക്കിയത് മാർക്കസ് ജോസഫ്. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് സി കെ ഉബൈദ്. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് സി കെ ഉബൈദ് ആണ്. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ വേദി കൊൽക്കത്തയായിരുന്നു. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ വേദി കൊൽക്കത്തയായിരുന്നു. ഒരിക്കൽ കൂടി പറയാം, 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള എഫ് സി ആണ്. ഫൈനലിൽ മോഹൻ ബഗാനെയാണ് ഗോകുലം എഫ് സി പരാജയപ്പെടുത്തിയത്. 1997 എഫ് സി കൊച്ചിൻ ഡ്യൂറന്റ് കപ്പ് നേടിയ ശേഷം കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള ടീമാണ് ഗോകുലം കേരള എഫ് സി. 1997 എഫ് സി കൊച്ചിൻ ഡ്യൂറന്റ് കപ്പ് നേടിയ ശേഷം കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ടീമാണ് ഗോകുലം കേരള എഫ് സി. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറന്റ് കപ്പ്. 2019 വേദിയായത് കൊൽക്കത്തയാണ്. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ബോൾ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയത് മാർക്കസ് ജോസഫ്. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് സി കെ ഉബൈദ്. 2019 നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ബേസൽ. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വേദി സ്വിറ്റ്സർലൻഡിലെ ബേസൽ ആയിരുന്നു. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം വിജയിയായത് ജപ്പാന്റെ കെൻറ്റോ മൊമോട്ടയാണ്. 2019 നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം വിജയിയായത് ജപ്പാന്റെ കെൻറ്റോ മൊമോട്ടയാണ്. പുരുഷ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് സായ് പ്രണീത്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ സായ് പ്രണീത്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത് ഇന്ത്യയുടെ പി വി സിന്ധുവാണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വിജയിയായത് ഇന്ത്യയുടെ പി വി സിന്ധുവാണ്. ഫൈനലിൽ ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയാണ് പി വി സിന്ധു പരാജയപ്പെടുത്തിയത്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയി ഇന്ത്യയുടെ പി വി സിന്ധു, ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ. പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ 2019 സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം മാനസി ജോഷി. പാരാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് 2019 സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം മാനസി ജോഷി. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ച നഗരം അഹമ്മദാബാദ്. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ച നഗരം അഹമ്മദാബാദ്. 2019 സൗത്ത് ഏഷ്യൻ സ്പെല്ലിംഗ് ബി കോണ്ടസ്റ്റ് നേടിയ ഇന്ത്യൻ അമേരിക്കൻ ബാലൻ നവനീത് മുരളി. 2019 സൗത്ത് ഏഷ്യൻ സ്പെല്ലിംഗ് ബി കോണ്ടസ്റ്റ് നേടിയ ഇന്ത്യൻ അമേരിക്കൻ ബാലനാണ് നവനീത് മുരളി. ഇന്ത്യൻ റെയിൽവേയുടെ രണ്ടാമത് ഡബിൾ ഡക്കർ ഉദയ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ വിശാഖപട്ടണം, വിജയവാഡ. ഇന്ത്യൻ റെയിൽവേയുടെ രണ്ടാമത് ഡബിൾ ഡക്കർ
ഉദയ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് വിശാഖപട്ടണം, വിജയവാഡ. 2019 സേഫ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ടോക്കിയോ. 2019 സേഫ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ടോക്കിയോ ആണ്. ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് മുംബൈയാണ്. മുംബൈക്ക് 45 സ്ഥാനമായിരുന്നു. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച കേരളത്തിലെ ജൂത സമുദായത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത സാറ കോഹൻ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച കേരളത്തിലെ ജൂത സമുദായത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത സാറ കോഹൻ. 7th നാഷണൽ കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളൻ 2019 വേദി ന്യൂഡൽഹി. 7th നാഷണൽ കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളൻ 2019 വേദി ന്യൂഡൽഹി. 21 വയസ്സ് കഴിഞ്ഞ വനിതകൾക്ക് പുരുഷ രക്ഷകർത്താവിന്റെ അനുവാദമില്ലാതെ വിദേശ യാത്ര ചെയ്യാൻ അനുമതി നൽകിയ രാജ്യം സൗദി അറേബ്യ. 21 വയസ്സ് കഴിഞ്ഞ വനിതകൾക്ക് പുരുഷ രക്ഷകർത്താവിന്റെ അനുവാദമില്ലാതെ വിദേശ യാത്ര ചെയ്യാൻ അനുമതി നൽകിയ രാജ്യം സൗദി അറേബ്യ. 2019 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി സർബത് സേഹത് ഭീമാ യോജന എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. 2019 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി സർബത് സേഹത് ഭീമാ യോജന എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. 2019 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി സർബത് സേഹത് ഭീമാ യോജന എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. ഫോക്സിന്റെ വേൾഡ്സ് ഹൈയസ്റ്റ് പെയ്ഡ് വുമൺ ഇൻ മ്യൂസിക് 2019 ഒന്നാമതെത്തിയത് ടെയ്ലർ സ്വിഫ്റ്റ്. ഫോക്സിന്റെ വേൾഡ്സ് ഹൈയസ്റ്റ് പെയ്ഡ് വുമൺ ഇൻ മ്യൂസിക് 2019 ഒന്നാമതെത്തിയത് ടെയ്ലർ സ്വിഫ്റ്റ്. മുൻ സൈനിക ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി മിലിറ്ററി വെറ്ററൻസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടപ്പാക്കിയ കമ്പനി ആമസോൺ ഇന്ത്യ. മുൻ സൈനിക ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി മിലിറ്ററി വെറ്ററൻസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടപ്പാക്കിയ കമ്പനി ആമസോൺ ഇന്ത്യ. 2019 ഓഗസ്റ്റിൽ നടന്ന പാകിസ്ഥാൻ ചൈന സംയുക്ത വ്യോമാഭ്യാസമായ ഷാഹീൻ 3 വേദി ചൈന. 2019 ഓഗസ്റ്റിൽ നടന്ന പാകിസ്ഥാൻ ചൈന സംയുക്ത വ്യോമാഭ്യാസമായ ഷാഹീൻ 3 വേദി ചൈന. രാഷ്ട്രപതിയുടെ സർവീസ് മെഡൽ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് സോഫിയ ബി വി. രാഷ്ട്രപതിയുടെ സർവീസ് മെഡൽ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് സോഫിയ ബി വി. ബഹ്റൈൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹ്റൈൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പിന്റെ വേദി മാഡ്രിഡ്. 2019 വേൾഡ് ആർച്ചറി യൂത്ത് ചാമ്പ്യൻഷിപ്പ് വേദി മാഡ്രിഡ്. ബിഗ് ബില്യൺ സ്റ്റാർട്ടപ്പ് ദി അൺടോൾഡ് ഫ്ലിപ്കാർട്ട് സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മിഹിർ ദലാൽ. ബിഗ് ബില്യൺ സ്റ്റാർട്ടപ്പ് ദി അൺടോൾഡ് ഫ്ലിപ്കാർട്ട് സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മിഹിർ ദലാൽ. 2019 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഗൾഫ് രാജ്യം UAE. 2019 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഗൾഫ് രാജ്യം UAE. 12th ഇന്ത്യ സെക്യൂരിറ്റി സമ്മിറ്റ് 2019 വേദി ന്യൂഡൽഹി. 12th ഇന്ത്യ സെക്യൂരിറ്റി സമ്മിറ്റ് 2019 വേദി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. റഷ്യൻ സർക്കാരിന്റെ പുഷ്കിൻ മെഡലിന് 2019 അർഹയായത് മീത നരെയിൻ. റഷ്യൻ സർക്കാരിന്റെ പുഷ്കിൻ മെഡലിന് 2019 അർഹയായത് മീത നരെയിൻ. ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്. ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 50 വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുന്നതിനായി സൂപ്പർ 50 എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 50 വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുന്നതിനായി സൂപ്പർ 50 എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. പ്രഥമ വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നെസിന്റെ വേദി ന്യൂഡൽഹി. പ്രഥമ വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നെസിന്റെ വേദി ന്യൂഡൽഹി. കേരളത്തിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളും വിദ്യാർത്ഥിനി സൗഹൃദ മുറികൾ ആരംഭിച്ച നിയോജക മണ്ഡലം കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളും വിദ്യാർത്ഥിനി സൗഹൃദ മുറികൾ ആരംഭിച്ച നിയോജക മണ്ഡലം കാട്ടാക്കട. 2019 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ റുപേ കാർഡ് പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച ഗൾഫ് രാജ്യം UAE. 2019 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ റുപേ കാർഡ് പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച ഗൾഫ് രാജ്യം UAE. 2019 ഇന്തോ പസഫിക് ചീഫ്സ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിന്റെ വേദി ബാങ്കോക്ക്. 2019 ഇന്തോ പസഫിക് ചീഫ്സ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിന്റെ വേദി ബാങ്കോക്ക്. 59th നാഷണൽ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലക്നൗ. 59th നാഷണൽ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലക്നൗ. ഇന്ത്യയിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന 5000 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്നതിനായി ഡിജിറ്റൽ ഗവർണൻസ് ടെക് ടൂർ പരിപാടി ആരംഭിച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന 5000 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്നതിനായി ഡിജിറ്റൽ ഗവർണൻസ് ടെക് ടൂർ പരിപാടി ആരംഭിച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. 2019 ഓഗസ്റ്റിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഡിണ്ടിഗൽ ലോക്ക്, കണ്ടാങ്കി സാരി. 2019 ഓഗസ്റ്റിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ ഉൽപ്പന്നങ്ങളാണ് ഡിണ്ടിഗൽ ലോക്ക്, കണ്ടാങ്കി സാരി എന്നിവ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ആദ്യ വിജയം ഏത് ടീമിനെതിരെ ആയിരുന്നു? വെസ്റ്റ് ഇൻഡീസ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ആദ്യ വിജയം ഏത് ടീമിനെതിരെ ആയിരുന്നു? വെസ്റ്റ് ഇൻഡീസ്. ബവാർ 373 ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2019 ഓഗസ്റ്റിൽ അനാച്ഛാദനം ചെയ്ത രാജ്യം ഇറാൻ. ബവാർ 373 ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2019 ഓഗസ്റ്റിൽ അനാച്ഛാദനം ചെയ്ത രാജ്യം ഇറാൻ. ഇന്ത്യ അമേരിക്ക ബൈലാറ്ററൽ 2+2 ഇന്റർസെഷണൽ മീറ്റിംഗിന് വേദിയായത് കാലിഫോർണിയ. ഇന്ത്യ അമേരിക്ക ബൈലാറ്ററൽ 2+2 ഇന്റർസെഷണൽ മീറ്റിംഗിന് വേദിയായത് കാലിഫോർണിയ. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.